മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് രണ്ട് രീതിയിലുണ്ട്. അതായത് സൈക്കോളജിസ്റ്റുമാരുമുണ്ട്, സൈക്യാട്രിസ്റ്റുമാരുമുണ്ട്. അപ്പം ഒരു ജനറൽ പബ്ലിക്കിന് മെജോറിറ്റി പോപ്പുലേഷൻ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയത്തില്ല. എന്താണ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൗൺസിലിങ്ങിലൂടെ കുറേ സൈക്കോതെറാപ്പി മെത്തേഡുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സൈക്കോതെറാപ്പിക് ടെക്നിക്കുകളെല്ലാം വെച്ചിട്ട് കൗൺസിലിങ്ങിലൂടെ മാനസികമായി വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും ശമിപ്പിക്കാനും ഒരു സമൂഹത്തിൽ ഒരു ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുന്നതിനാണ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിനിലൂടെ മെഡിസിൻ കൊടുത്ത് അവർക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറച്ച് നോർമൽ ഫങ്ഷനിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് സൈക്യാട്രിസ്റ്റുമാരെന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം കാണേണ്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ നോർമലി അത് സൈക്കോളജിസ്റ്റുമാരാണ്. ഇപ്പോൾ സൈക്കോളജിസ്റ്റുമാരെ കാണുമ്പോൾ അവർക്ക് നോർമലി ഒരു കൗൺസിലിംഗ് വഴി അല്ലെങ്കിൽ ഒരു സൈക്കോതെറാപ്പി വഴി മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യും. അപ്പോൾ മെഡിസിൻ്റെ സപ്പോർട്ട് കൂടെ ആ ബുദ്ധിമുട്ടിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും അവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണം. അപ്പോൾ മെഡിസിൻ കഴിക്കുമ്പോൾ അവിടെ രോഗത്തിന് ശമനം ഉണ്ടാവുമെങ്കിലും അവർ വീണ്ടും സൊസൈറ്റിയിൽ മുൻപ് ജീവിച്ചിരുന്നത് പോലെ ഒരു ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും കൗൺസിലിങ്ങുമാണ് സൈക്കോളജിസ്റ്റുമാർ കൊടുക്കുക. അപ്പം ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുന്നത് ഈ മുമ്പൊക്കെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട്, ഈ പ്രാന്ത് എന്നൊക്കെ പറയുന്ന രീതിയിലാണ്. പക്ഷേ ആക്ച്വലി അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മുടെ മെൻ്റൽ ഡിസോർഡറിൻ്റെ ക്രൈറ്റീരിയയിലൊന്നും കാണാനായിട്ട് കഴിയത്തില്ല. പലതരത്തിലുള്ള അസുഖങ്ങളാണ് ഉള്ളത്. ഇപ്പം ഡിലൂഷൻ, ഹലൂസിനേഷൻ പോലുള്ള സിംറ്റംസ് ഉള്ള അസുഖങ്ങളുമുണ്ട്, സൈക്കോട്ടിക് സിംറ്റംസ് ഉള്ള അസുഖങ്ങളുമുണ്ട്, മൂഡ് ഡിസോർഡറുകളുമുണ്ട്, എലിവേറ്റഡ് മൂഡ് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് മൂഡ്, അത്തരത്തിലുള്ള ഡിസോർഡറുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണിക്കുന്നതാവണമെന്നില്ല. ഇപ്പോൾ ഒരു മാരിറ്റൽ കോൺഫ്ലിക്റ്റ് അതും ഈ സൈക്കോളജിക്കലായിട്ടുള്ള ഇൻ്റർവെൻഷനകത്ത് വരുന്നതാണ്. ഇപ്പോൾ കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ എക്സാം പ്രോപ്പറായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരിക, അത്തരത്തിലുള്ള ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ സൈക്കോളജിക്കകത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അതൊരു പ്രാന്തിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് എന്നുള്ളത് ഇപ്പോൾ ആൾക്കാരുടെ ഇടയിലുള്ള വ്യൂ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും അത് ജനറലി അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഒരു ലൈഫ്, ഇൻഡിവിജ്വൽ ലൈഫ് എങ്ങനെ ഫുള്ളി ഫങ്ഷനിങ് ആക്കാം അല്ലെങ്കിൽ കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസിൽ പ്രധാനമായും നൽകുന്നത്. ഇപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു സർവീസ് സീക്കേണ്ട സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായും ഈ സിംറ്റംസ് ഇപ്പോൾ നമ്മളറിയാം. നമ്മുടെ ഇൻഡിവിജ്വൽ ലൈഫ്, നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കൊരു ആങ്സൈറ്റി എല്ലാവർക്കും ഉണ്ടാവും, കുറച്ച് ഗ്രീഫ് വിഷമമൊക്കെ ഉണ്ടാവും, ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ആക്ച്വലി ഒരു നോർമൽ ഹ്യൂമൻ ഇമോഷൻസിൻ്റെ ഒരു റിയാക്ഷൻസ് തന്നെയാണ്. പക്ഷേ എപ്പോഴാണ് അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പെയർമെൻ്റ് എന്ന് പറയാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഈ നമ്മളിൽ നിന്നുണ്ടാകുന്ന ആങ്കർ അല്ലെങ്കിൽ ഒരു ഇറിറ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു റെസ്പോൺസ്, നമ്മുടെ സങ്കടം, ആങ്സൈറ്റിയൊക്കെ നമ്മുടെ ഇൻഡിവിജ്വൽ ഫങ്ഷനിങ്ങിനെ ബാധിക്കുമ്പോഴാണ് അതിനകത്തൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ കുറേ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. ഒരു ഇൻഡിവിജ്വലിനെ എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു ഫാമിലിയുടെ പാർട്ടായിരിക്കും, ഒരു സൊസൈറ്റിയുടെ പാർട്ടായിരിക്കും, ഒരു ഒക്യുപ്പേഷണൽ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലിയുടെ പാർട്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഇൻഡിവിജ്വൽ, ഫാമിലി, ഒക്യുപ്പേഷണൽ ഫങ്ഷനിങ്ങിനെ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ബാധിച്ചു തുടങ്ങുമ്പോഴാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പെയർമെൻറ്റ് അതിനകത്ത് വന്നു എന്ന് പറയാൻ കഴിയുക. അപ്പോഴാണ് ആക്ച്വലി ഇതിനകത്ത് സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻസിൻ്റെ ആവശ്യം വരുന്നത്. കഴിവതും ഇത് തുടക്കത്തിൽ തന്നെ മാനേജ് ചെയ്യുന്നതാണ് നല്ലത്. മാനേജ് ചെയ്യാൻ പറ്റാതെ ഇൻഡിവിജ്വൽ ഫങ്ഷനെ ബാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ സപ്പോർട്ട് നമ്മൾ സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ട് ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്ത് ലൈഫ് മുന്നോട്ടേക്ക് പോകുന്നതിന് ഉള്ള ഹെൽപ്പ് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കാട്രിക്കലി ഇൻസൈറ്റ് എന്ന് പറയും. ഇപ്പോൾ ചില പേഷ്യൻസ് നമ്മളടുത്ത് വരുമ്പോൾ അവർക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഇൻസൈറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇൻസൈറ്റ് ഉള്ള പേഷ്യൻസിൽ തന്നെ 6 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. six types of insights are insights illata patients und appo avarku arilla actually endana avarku sambhavikkunnathu ennallathu appo adu korchude tough aayittulla oru case aanu appo nammal avare avarumayittu bendapettu nikkana ippom husband aanengil wife inde oru informer allengil avare ninnulla oru information nammal edukkum allengil wife aanengil husband inde ettom adutha immediate aayittu aaraano function cheyyunnathu avarde ninnulla oru opinion allengil avarde version koodi eduthittarikku namukku proper aayittulla oru diagnosis like allengil oru situation realistic aayittu assess cheyyunna sahajayathilekku varan patta appo ennitte nammal aadyam cheyendathu aa patients nu vendanna oru insight create cheya ennalladana ഇപ്പം താങ്കൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബിഹേവിയർ ഇത്തരത്തിലുള്ള ഇമ്പയർമെൻറ്റുകൾ അല്ലെങ്കിൽ ഫംഗ്ഷനിങ്ങിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്നു എന്നുള്ള ഇൻസൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഇൻസൈറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആ പേഷ്യൻറ്റിന് ആ ബിഹേവിയറിൽ ചേഞ്ച് വരുത്താനുള്ള വില്ലിങ്നെസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വില്ലിങ്നെസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം സൈക്കാട്രിക് പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് മെഡിസിൻ കഴിക്കാനുള്ള വില്ലിങ്നെസ് ഉണ്ടാവണമെങ്കിൽ അവർക്ക് ഈ ഒരു ഇൻസൈറ്റ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ അവർ ഡ്രഗ് റെസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ ഡ്രഗ് ഡിഫോൾട്ടേഴ്സായിട്ട് മാറും. അപ്പോൾ ആ ഇൻസൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻസൈറ്റ് ഇല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ അവർ വളരെ ഒരു ഫസ്റ്റ് പ്രിലിമിനറി സ്റ്റേജിൽ തന്നെ ആ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ അതിന് ഒരു മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന് പറയുന്നൊരു പ്രൊസീജിയറുണ്ട്. ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ അടുത്തേക്ക് ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്തേക്ക് അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ മൊത്തം ഹിസ്റ്ററി മറ്റ് അസുഖങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഇപ്പോൾ കാർഡിയോളജിയിലോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോളജിയിലോ ഉള്ളതുപോലുള്ള ലാബ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ റേഡിയോഗ്രാഫിക്കായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മെത്തേഡുകളൊന്നും ഈ സൈക്യാട്രി സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ടാവില്ല. അപ്പം കൂടുതലും അവരുടെ ഹിസ്റ്ററി മനസ്സിലാക്കി അവരിപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിയിട്ടായിരിക്കും അത് അസസ് ചെയ്ത് ഒരു ഡയഗ്നോസിസിലേക്ക് അവരുടെ ക്രൈറ്റീരിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഈ MSCക്കകത്ത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ആ ഫാമിലി ഹിസ്റ്ററി ചോദിക്കും, ഒക്യുപ്പേഷണൽ ഹിസ്റ്ററി ചോദിക്കും, ആ വ്യക്തി ജനിച്ച സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, ഫുൾ ടൈം ഡെലിവറി ആയിരുന്നോ, അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ എല്ലാം പ്രോപ്പറായിരുന്നോ, അവരുടെ ഫാമിലി അച്ഛൻ്റെയോ അമ്മയുടെ ഫാമിലിയിൽ മെൻ്റൽ ഡിസോർഡറുള്ള അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടായിരുന്നോ, മുമ്പ് ഇതുപോലത്തെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ, സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ അഡിക്റ്റീവായിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ഹിസ്റ്ററി എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു അസസ്മെൻറ്റിലേക്ക് എത്താനായിട്ട് കഴിയുക. ചില അസുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള മൂഡ് ചേഞ്ചസ് അല്ലെങ്കിൽ വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള മൂഡാണ് അല്ലെങ്കിൽ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള മൂഡാണ് അല്ലെങ്കിൽ സൈക്കോട്ടിക് സിംറ്റംസ് ഹലൂസിനേഷൻ ഡിലൂഷൻസ് എന്ന് പറയും. അതായത് നമ്മളില്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ഇല്ലാത്ത വ്യക്തികളെ അല്ലെങ്കിൽ ഇല്ലാത്ത രൂപങ്ങളെ കാണുക, ഡിലൂഷൻസ് ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള സിംറ്റംസ് ഉള്ള സിവിയർ ആയിട്ടുള്ള കേസുകളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളിൽ തീർച്ചയായും ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം മോസ്റ്റ് പ്രോബബിളി വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരെ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് ആ സിംറ്റംസ് റെഡ്യൂസ് ചെയ്യുന്നതിനോടൊപ്പം ഇപ്പം ഇങ്ങനത്തുള്ള സിംറ്റംസ് വന്നത് കാരണം അവരുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും, അവരുടെ ജോലിയെ പലതരത്തിൽ ബാധിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ വീണ്ടും റീകൺസ്ട്രക്റ്റ് ചെയ്ത് റീജുവനേറ്റ് ചെയ്ത് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജിസ്റ്റ് ശ്രമിക്കുക. അല്ലാതെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ, മാരിറ്റൽ ഇഷ്യൂസ്, എക്സാം ഫിയർ, ആങ്സൈറ്റി, ഫോബിയാസ്, അങ്ങനത്തെ കാര്യങ്ങൾ സൈക്കോളജിക്കലി ഡയറക്റ്റായിട്ട് തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസും അവർക്കുള്ള ഇൻസൈറ്റൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണ് നോർമൽ സിറ്റുവേഷനിൽ ചെയ്യുക. ഇപ്പോൾ ഒരാളുടെ ഒരു ബിഹേവിയറിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കറിയാമല്ലോ അത് പെട്ടെന്ന് വന്നൊരു മാറ്റമായിരിക്കില്ല, അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുന്നൊരു മാറ്റമായിരിക്കും. അപ്പോൾ ഈ ഒരു ബിഹേവിയറൽ ചേഞ്ചും വളരെ ഗ്രാജുവലി സ്ലോ ആയിട്ട് മാത്രമേ നമുക്കത് മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ദിവസം വരുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MSCയും ഹിസ്റ്ററിയും മൊത്തം എടുത്തിട്ട് കുറച്ച് റൂട്ടീനായിട്ട് വരുത്തേണ്ട കുറച്ച് ചേഞ്ചസും അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കേണ്ട മാറ്റവും ലൈഫിനോടുള്ള അപ്രോച്ച് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം നോർമലി ഒരു വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് റിവ്യൂ പറയുക. ഫസ്റ്റ് റിവ്യൂ പറയുന്ന സമയത്ത് ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അവരെത്രത്തോളം എക്സിക്യൂട്ട് ചെയ്തു, അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തു എന്ന് നോക്കും. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പാർഷ്യലി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീണ്ടും ഒരു 1 week അല്ലെങ്കിൽ 2 week കഴിഞ്ഞ് കുറേ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഓൾറെഡി ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീക്കിൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കും. പിന്നെ 2 week പിന്നെ 1 month അങ്ങനെ ഇൻക്രീസ് ചെയ്ത് റിവ്യൂ എടുത്താണ് ഒരു മാൽ അഡാപ്റ്റീവ് ആയിട്ടുള്ളൊരു ബിഹേവിയറിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. പിന്നെ പലതരത്തിലുള്ള സൈക്കോ തെറാപ്പികളുണ്ട്. ഇപ്പോൾ CBT കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അപ്പോൾ അതിനൊക്കെ ആണെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്. ഈ ഓട്ടോമാറ്റിക് തോട്ട്സ്, അവിടെ ഉള്ളിൽ വരുന്ന ഓട്ടോമാറ്റിക് തോട്ട്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു മെത്തേഡും സെഷൻസും ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഗ്രാജുവലി പോകുമ്പോൾ ആ തോട്ട്സിനെ എല്ലാം മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നതായിട്ടാണ് ജനറലി കാണുന്നത്. അത് ഓരോ വ്യക്തികളിലും നമ്മുടെ സമീപനം അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഇൻ്റർവെൻഷൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അവർ വളർന്നു വന്ന സാഹചര്യം ഡിഫറൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഡിഫറൻ്റ് ആയിരിക്കാം, അവരിൽ ജീവിക്കുന്ന കോണ്ടെക്സ്റ്റ് സിറ്റുവേഷൻ ഡിഫറൻ്റ് ആയിരിക്കാം. അപ്പോൾ അതെപ്പോഴും അതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ട് മാത്രമേ നമുക്ക് ഓരോ പേഷ്യൻറ്റിനോടുള്ള അപ്രോച്ച് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. ഇപ്പം ഒരു മാരിറ്റൽ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അവർ ചൈൽഡ്ഹുഡിൽ ഫേസ് ചെയ്ത പല ട്രോമാസ്, അല്ലെങ്കിൽ അവരുടെ പാരൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവർ മാരേജ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഇടയിലുണ്ടായ ഡെവലപ്മെൻറ്റ്സ്, ഇഷ്യൂസ്, അതെല്ലാം തന്നെ ഈ മാരിറ്റൽ കോൺഫ്ലിക്റ്റിനെ ബാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരു എക്സാം ഫിയർ ഉണ്ടാവുമ്പോൾ ആ എക്സാമിന് തൊട്ടുമുന്നേ സംഭവിച്ച കാര്യങ്ങൾ, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് അക്കാഡമിക് അല്ലാതെ സംഭവിച്ച പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളെല്ലാം തന്നെ ഈ അക്കാഡമിക്കായിട്ടുള്ള പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ അതെല്ലാം അസസ് ചെയ്തിട്ട് എവിടെയാണോ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പയർമെൻ്റ് ഉണ്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അത് കൂടുതലും ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വേയിലായിരിക്കും. അല്ല നമുക്ക് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ പോകണം എന്നുള്ളത് ജനറലി നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അതെല്ലാം ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കി സ്പെസിഫിക്കായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അതിനകത്തൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതായിട്ട് കാണുന്നത്. ഇപ്പോൾ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് മെൻ്റൽ ഡിസോർഡറാണ് അല്ലെങ്കിൽ സൈക്കോട്ടിക് സിംറ്റംസ് ആണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ സൈക്കോട്ടിക് സിംറ്റംസ് ഉള്ള അസുഖങ്ങളാണ് ആൻറ്റി സൈക്കോട്ടിക്സ് ഒക്കെ എടുക്കുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരിക്കൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മരുന്നുകളൊക്കെ ലൈഫ് ടൈം കഴിക്കേണ്ടതായിട്ട് വരും. പക്ഷേ മൂഡ് ഡിസോർഡർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എലിവേറ്റഡ് മൂഡ് അല്ലെങ്കിൽ ഒരു ഡിപ്രസ്ഡ് മൂഡും ബൈപോളാർ പോലുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു 2 year അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിച്ചു കഴിഞ്ഞാൽ മാറുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം അക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണെങ്കിൽ നോർമലി തന്നെ മാനേജ് ചെയ്ത് പോകാനായിട്ട് കഴിയും. പക്ഷേ എന്തായാലും അവരെ എപ്പോഴും ഈ പാരൻസിൽ അല്ലെങ്കിൽ അവരുടെ അച്ഛനിലോ അമ്മയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവരെ കെയർഫുള്ളായിട്ട് റിവ്യൂ എടുത്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രെസ്സർ വരുമ്പോഴായിരിക്കും. ഒരാൾ വളരെ നോർമലി ഫങ്ഷൻ ചെയ്ത് വരുന്ന ഒരാളായിരിക്കാം, അവർക്ക് വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു സ്ട്രെസ് ഫുള്ളായിട്ടുള്ള ഒരു ഇവൻറ്റ് ആ വ്യക്തിയിൽ സംഭവിക്കുമ്പോഴായിരിക്കും ഇത് മാനിഫെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ നമ്മളതിനെ തിരിച്ചറിയുകയാണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് പിന്നീട് കറക്റ്റായിട്ട് റിവ്യൂ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ യാതൊരു കാരണവശാലും ഡോക്ടർ പറയാതെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ എല്ലാം നോർമലായെന്ന് തോന്നും, അങ്ങനെ മെഡിസിൻ നിർത്തുന്ന കുറച്ച് പേരുണ്ട്. അല്ലെങ്കിൽ ചില തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ മെഡിസിൻ നിർത്തുന്നവരുണ്ട്. യാതൊരു കാരണവശാലും അങ്ങനെ മെഡിസിൻ സ്വന്തമായിട്ട് മെഡിസിൻ നിർത്താനായിട്ട് പാടില്ല. പ്രത്യേകിച്ച് സൈക്യാട്രിക് മെഡിക്കേഷൻസ് അത് ഡോക്ടർ പറയുന്നത് വരെ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം.